ഓർക്കേളു പുതിയ മന്ത്രിയാകും. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് MP തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണന് പകരമായാണ് ഓർക്കേളു രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വയനാട്ടിൽ മാനന്തവാടി മണ്ഡലത്തിൽ നിന്നുള്ള CPM നിയമസഭാ അംഗമാണ് ഓർക്കേളു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് മന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന വകുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മാത്രമാണ് ഓർക്കേളുവിന് ലഭിക്കുക. ദേവസ്വം വകുപ്പ് VN വാസവനും പാർലമെന്ററി കാര്യം MP രാജേഷിനും കൈമാറും. വയനാടിന്റെ ചരിത്രത്തിൽ CPMൽ നിന്നുള്ള ആദ്യ മന്ത്രിയാണ് ഓർക്കേളു. ബാലുശ്ശേരി MLA സച്ചിൻ ദേവും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടതായുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. മുതിർന്ന നേതാവ് എന്ന പരിഗണനയാണ് കേളുവിന് ഗുണകരമായത്. മന്ത്രിസ്ഥാനം ഏറെ ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്നായിരുന്നു വാർത്തയറിഞ്ഞതിനു ശേഷമുള്ള ഓർക്കേളുവിന്റെ പ്രതികരണം. പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യജീവി ശല്യങ്ങൾ എന്നിവയാണ് വയനാട് ജില്ല നേരിടുന്ന പ്രധാന വിഷയങ്ങൾ. കേരളത്തിലുടനീളം ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങൾ വേറെയുമുണ്ട്. കെ രാധാകൃഷ്ണനും AK ബാലനും LDFിന്റെ നയങ്ങളാണ് നടപ്പിലാക്കിയത്. അത് തുടരുമെന്നും മന്ത്രി ഓർക്കേളു പറഞ്ഞു. ആദ്യമായാണ് മന്ത്രിയാകുന്നത്, അതുകൊണ്ട് പ്രവൃത്തി പരിചയക്കുറവുണ്ട്. പാർലമെന്ററി കാര്യമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരുന്നതാണ് അതിന്റെ ശരിയെന്നും വകുപ്പ് വിഭജനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഓർക്കേളു പറഞ്ഞു. ആദിവാസി മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു വ്യക്തതയുണ്ട്. MLA എന്ന നിലയിൽ തന്നെ വന്യമൃഗ പ്രതിരോധങ്ങൾക്കായി ചെയ്യുന്നു. 2 കോടിയോളം രൂപ ഇതിനായി നീക്കിവച്ചു. വയനാട് പാക്കേജിലും ഇതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് രാഷ്ട്രീയത്തിൽ സജീവമാണ് ഓർക്കേളു. 2000 തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് ഓർക്കേളു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് 2005 2010 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. 2015 തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക്. 2021 അദ്ദേഹം വിജയം ആവർത്തിച്ചു.